നീ ഇവിടെ നിൽക്ക, മനുഷ്യനെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. എന്തിനാടി എന്റെ കുഞ്ഞിനെടുത്തത്? നിന്നെ ഇവിടെ കണ്ടുപോരു ഞാൻ പറഞ്ഞല്ലേ. ആരെ കാണിക്കാനടി നിന്റെ കണ്ണീര്? എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്ത. മനഃപൂർവ്വം അല്ലെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്തു പോയ തെറ്റിന് ഈ കുരുന്ന് മനസ്സിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും പ്രായച്ചിത്തം ചെയ്യാൻ. ആരെയും വെറുപ്പിക്കാതെ ആർക്കും ഒരു ശല്യമാവാതെ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി. നിങ്ങൾ മൂന്ന് പേരും എന്നോട് ക്ഷമിക്കണം. ക്ഷമയും ആപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാ. നീ വണ്ടി കയറ്. പെട്ടെന്ന് ആ അവസ്ഥയിൽ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. താരാട്ടിന് പകരം പരിഹാസവും കുത്തുവാക്കുകളുമാ ഓർമ്മ വെച്ച നാളു മുതലേ ഞാൻ കേട്ടു വളർന്നത്. ജന്മം തന്നവരോടുള്ള പക തീർക്കാൻ മനസ്സും മനഃപൂർവ്വം കല്ലാക്കിയതാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഫോർഗെറ്റ് ഇറ്റ്. നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. കൊല്ലം 10-12 ആയില്ലേ ഞാൻ നിന്റെ കൂടെ കഴിയണു. നിന്റെ മുഖം കണ്ടതിനേക്കാൾ കൂടുതൽ നിന്റെ മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ആ കുട്ടി നല്ല അവളുടെ മനസ്സിൽ കള്ളമില്ല, അതെനിക്കുറപ്പുണ്ട്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടായത് ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം. അതിനു മുമ്പ് ആരൊക്കെയോ താമസിക്കുന്ന ഒരു ലോഡ്ജ്. ഇതൊക്കെ ഇപ്പൊ പറയാം. കുഞ്ഞിനൊരമ്മ, നിനക്കൊരു തുണ, ഈ വീടിനൊരു വീട്ടുകാരി. ഞാൻ ആ കുട്ടിയുടെ കാര്യാ പറയണേ. നിനക്കൊരു കുടുംബമായി കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് മോഹമുണ്ട്. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. മനസ്സ് അസ്വസ്ഥമായാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പൗലോസ് ഏട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതുവരെ സ്വപ്നത്തിൽ പോലും ഓർക്കാത്തതാണ് ഒരു ഫാമിലി, ലൈഫിനൊരു പാർട്ണർ. ഇതിപ്പോ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ. അതാണ് ലൈഫ്. ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക. ഉദാഹരണത്തിന്, ജീവൻ. നന്ദിയുണ്ട് ജീവൻ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട്. മനസ്സിലായില്ല? ആ ക്ഷമിക്കണം, ഞാനത് മറന്നു. ഞാൻ ജഗന്നാഥൻ, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. ഹേമ? മരുമകളാ, എന്റെ ഉടപ്പിറന്നോളുടെ മകൾ. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി മനസ്സ് നീറി കഴിയുകയായിരുന്നു ഞാനും അവളുടെ അമ്മയും.
ഇത് ഡോക്ടർ ദിനേശ്. കഴിഞ്ഞ 5 വർഷമായി ഹേമ എന്റെ ട്രീറ്റ്മെന്റിലാണ്. 50-50 ചാൻസ് പോലും ഇല്ലാത്ത ഒരു മേജർ ഓപ്പറേഷൻ, അതേ ഇനി ചെയ്യാനുള്ളൂ. മനസ്സുണ്ടായിട്ടല്ല, അവസാന രക്ഷാമാർഗം വരെ എന്റെ കുട്ടിക്ക് വേണ്ടി നോക്കി എന്നൊരാശ്വാസത്തിന്. മരണം വിധിക്കപ്പെട്ടവരോട് മറ്റുള്ളവർക്കുള്ള സഹതാപം കാണാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൾ ആരോടും പറയാതെ പോയത്. പോകുന്നതിന് മുമ്പ് അവൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ ബോധം നഷ്ടപ്പെട്ട് കിടന്ന് സ്വയം അറിയാതെ മരിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി. നിങ്ങൾ 3 പേര് എന്നോട് ക്ഷമിക്കണം. മരണദിവസം കാത്തു കഴിയുന്ന ഒരു രോഗിയാണ് മകളെന്ന് അറിഞ്ഞത് മുതൽ അവളുടെ അമ്മ എന്റെ പെങ്ങൾ കിടപ്പിലായതാണ് മോള് പോയ കാര്യം അവളെ അറിയിച്ചിട്ടില്ല. 2 ദുരന്തങ്ങളാകാൻ എനിക്ക് കെൽപ്പില്ല കുട്ടി. സോമരസാലെ, അവൾ ഞങ്ങളുടെ കൂടെ വരില്ല. ജീവൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനും പറ്റില്ല. അവളറിയാതെ എനിക്ക് അവളെ കൊണ്ടുപോകണം. അതിന് ജീവൻ എന്നെ ഒന്ന് സഹായിക്കണം. കിട്ടിയെന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. അവളുടെ ആയുസ്സിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. വരട്ടെ ജീവൻ. ശപിക്കപ്പെട്ട ജന്മങ്ങളാ നമ്മളൊക്കെ എന്ന് നീ പറയുമ്പോ ഞാൻ നിന്നെ വഴക്ക് പറയുമായിരുന്നു. ഇപ്പൊ അത് സത്യമാണെന്ന് തോന്നുന്നു. അറിയാതെയാണെങ്കിലും പാവം ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. നമ്മളോട് അടുക്കുന്നവർക്കൊക്കെ ദൈവം കൊടുക്കുന്നത് ദുരന്തങ്ങളാ. ജീവ, ഹേമയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഡയറിയാ.
ഹോസ്റ്റലിൽ നിന്നിറങ്ങി. മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ തേടുന്നവരുടെ തീക്കണ്ണുകൾ എത്താത്തൊരിടത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. എങ്ങോട്ടെന്നറിയാത്ത ആ യാത്രയിൽ ഞാൻ എത്തിച്ചേർന്നത് ഏറ്റവും സേഫ് എന്ന് എനിക്ക് തോന്നിയ ഈ സ്വർഗത്തിലാണ്. ജന്മങ്ങളുടെ കണ്ണീരും നെടുവീർപ്പുകളും നിറഞ്ഞ മംഗലത്ത് പടിപ്പുര എന്ന വലിയ തറവാട്. ജനിക്കുന്ന പെൺകുട്ടികൾ ജീവിതാവസാനം വരെ നിത്യകന്യകളായി മനസ്സിലെ മോഹങ്ങളും ജീവിതത്തിലെ വർണ്ണങ്ങളും പാരമ്പര്യത്തിന് വേണ്ടി ഹോമിച്ച് തറവാട്ടിലെ പരദേവതയുടെ സ്വരൂപമായി ജീവിക്കണം. അങ്ങനെ ഇരിക്കെ ഒരു നാൾ കോളേജ് ലൈഫിന്റെ വർണ്ണലോകത്തിൽ പഠിച്ചും പറന്നും നടന്ന എന്റെ ജീവിതത്തിലേക്ക് മംഗലത്ത് തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം അനിവാര്യമായ ആ വിധി വന്നു വീണു. എന്താ വില്ലവംഗലം, ഭയപ്പെടാൻ എന്തെങ്കിലും ഉണ്ട്? തറവാട്ടിൽ കുടിയിരിക്കാൻ ദേവിക്ക് തീരെ ഇഷ്ടമല്ലാണ്ടായിരിക്കണം. കാരണം എന്താന്ന് തെളിഞ്ഞോ? വർഷം കുറെ ആയില്ലേ ഇവിടുത്തെ ശ്രീകോല് തുറന്നിട്ടും ഒരു തിരിവെച്ചിട്ടും മുഖം തിരിക്കാ ദേവി. ഇപ്പോഴെങ്കിലും ഇങ്ങനെ സൽബുദ്ധി തോന്നിച്ചത് പഴയ തലമുറ ചെയ്ത സുഹൃത. പ്രായശ്ചിത്തം എന്തെങ്കിലും? പ്രായശ്ചിത്തം എന്താ, കലശം കഴിച്ച് വീണ്ടും നട ഉറക്കുക, പൂജ മുടക്കാണ്ടിരിക്ക. വീണ്ടും വെള്ളിടി തന്നെയാണല്ലോ വില്ലുമംഗലം, ശാന്തിക്ക് കന്യക തന്നെ വേണ്ടേ? വേണം, അതാണല്ലോ മുറ. ദേവി മനസ്സിൽ കണ്ടത് ഞാൻ ആലൂഢത്തിൽ കണ്ടു കൂട്ടിക്കോളൂ. കണ്ടില്ലേ അഷ്ടലക്ഷണങ്ങളും ഒത്തിരിക്കണു. ഹേമകുഞ്ഞിന്റെ ജാതകം ഉത്തമം എന്ന് പറഞ്ഞാൽ പോരാ, ഉത്കൃഷ്ടമെന്ന് തന്നെ പറയണം. ഇനി അമ്മയ്ക്ക് പൂജ ചെയ്യേണ്ടത് ഹേമകുഞ്ഞു തന്നെ, അതാണ് പ്രശ്നഫലം.